السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വാദി റഹ്മാന്റെ മഹത്തായ കൂട്ടായ്മയിലുള്ള ദീനി ചർച്ചകളും മസലകളും ഒക്കെയായി വളരെ അർത്ഥവത്തായ ചർച്ചകളിലൂടെ സോഷ്യൽ മീഡിയ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ വാദി റഹ്മാൻ കൂട്ടായ്മയിലുള്ള സയ്യിദന്മാർ, ഉസ്താദ്മാർ, അഡ്മിൻ സഹോദരങ്ങൾ, പ്രവാസി സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട ജ്യേഷ്ഠാനിത സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അമലുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തിന് അയ്മിൽ ഇതുപോലെ നാളെ അവന്റെ ജന്നാത്തിന് അയ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, ഇതിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പറഞ്ഞതാണ്. തീർച്ചയായും നിങ്ങളെ എല്ലാവരെയും ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നമ്മുടെ വിഷയം പരീക്ഷണമാണ്, അള്ളാഹുവിന്റെ പരീക്ഷണം. ആ പരീക്ഷണം വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്, എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത് എന്നൊക്കെയാണ് നാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. വരണകുലി വന്നക്കും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത് രോഗം കൊണ്ടാകാം, സമ്പത്ത് കൊണ്ടാകാം, മക്കളെ കൊണ്ടാകാം, കച്ചവടത്തെ കൊണ്ടാകാം, കടങ്ങളെ കൊണ്ടാകാം. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണി എണ്ണി ഏഴ് കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ ഞാൻ പരീക്ഷിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പരീക്ഷിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല, എല്ലാവരെയും പരീക്ഷിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല. നമ്മളിവിടെ പറയുന്നത് കേൾക്കുന്ന നമുക്ക് സ്വാലിഹായ അമലുകൾ സ്വീകരിക്കുമാറാവട്ടെ. ഇതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംരംഭം, ഒരു കൂട്ടായ്മ, ഒരു വാദി റഹ്മാൻ എന്നുള്ള മഹത്തായ ഗ്രൂപ്പ് കൊണ്ട് ഇതിൽ നടക്കുന്ന ക്ലാസ്സുകളെ കൊണ്ടൊക്കെ, ഇതിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കൊണ്ട് ഒക്കെ നാം ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ വചനം മാത്രമാണ്, അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പരീക്ഷണം എന്നുള്ളത് വലിയൊരു വിപത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനക്ക് ഇഷ്ടപ്പെടുന്നവരെയാണ് അവനെ പരീക്ഷിക്കുവെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുള്ളത് ഈ ലോകത്ത് 124,000 വരുന്ന പ്രവാചക സമൂഹം വന്നിട്ടുണ്ട്, പ്രവാചകർ വന്നിട്ടുണ്ട്.
ആമ്പിയാക്കളെയാണ്, പ്രവാചകരെയാണ്, പ്രവാചകന്മാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയമാക്കിയത്. പിന്നെ സ്വഹാബത്തിനെയാണ്, താബിഈകളെയാണ്, താബിഈ താബിഈകളെയാണ്, പിന്നെ മഹാന്മാർ സ്വാലിഹീങ്ങൾ ഇവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇഷ്ടപ്പെടുന്നവരെ പരീക്ഷണത്തിന് വിധേയമാക്കും. ആ പരീക്ഷണത്തിൽ നാം വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിജയം. അള്ളാഹു തന്നെ പരീക്ഷിക്കുമ്പോ എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിച്ചത് പ്രവാചകന്മാരെയാണ് എന്ന് പറയുമ്പോ ഏറ്റവും കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മറ്റ് എല്ലാ പ്രവാചകന്മാരെയും പരീക്ഷിച്ചതിനേക്കാളുപരി അതിനേക്കാളൊക്കെ ഉപരി അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷണത്തിന് വിധേയമാക്കിയത്, ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ കൊടുത്ത അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിച്ചത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മനുഷ്യനായ, ഉത്തമ സ്വഭാവക്കാരനായ, വിശിഷ്ട വ്യക്തിത്വമായ, നമ്മളെയൊക്കെ മനസ്സിന്റെ കൽബിന്റെ ഹൃദയാന്തരങ്ങളിൽ തുളികൊള്ളുന്ന മദീനയുടെ മണവാള്, ലോകത്തിന്റെ നേതാവ്, കാരുണ്യത്തിന്റെ തിരുദൂതർ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയമാക്കിയത്. ചെറുപ്രായത്തിൽ തന്നെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതആല തനിക്കുണ്ടായ ആൺമക്കളെ അള്ളാഹു സുബ്ഹാനഹു വതആല തിരികെ വിളിച്ചു. അങ്ങനെ ജീവിതത്തിൽ മുഴുക്കെ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നാൽ എപ്പോഴും നാം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്നെ സൃഷ്ടാവിനോട് തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, തനിക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും തന്ന അള്ളാഹുവിനോട് ഒരു കംപ്ലൈന്റ്, ഒരു പരാതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് അതിനെക്കുറിച്ച് ലവലേശം ഒരു പരാതിയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു സങ്കടമോ ഒരു ഖേദമോ അള്ളാഹുവിന്റെ റസൂലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രകടിപ്പിച്ചിട്ടില്ല. അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് നമുക്ക് മാതൃകയാവുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. നമുക്കറിയാമല്ലോ, ഏതൊരു മേഖല എടുത്തു നോക്കുകയാണെങ്കിലും അത് അള്ളാഹുവിന്റെ പ്രവാചകന് മാതൃകയാണ്. രാഷ്ട്രീയമാകട്ടെ, അത് ബിസിനസ് ആകട്ടെ, അത് അധ്യാപനമാകട്ടെ, അത് കച്ചവടമാകട്ടെ, മറ്റ് ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും, ബയോളജി ആയാലും, ഫിസിക്സ് ആയാലും, ഏത് വിഷയങ്ങൾ എടുത്തു നോക്കിയാലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മാതൃകയാണ്. അങ്ങനത്തെ ഒരു നേതാവിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയല്ലാതെ അങ്ങനത്തെ ഒരു നേതാവിനെ പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, ഇനി കാണാൻ കഴിയുകയില്ല. അല്ലാഹു ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ്ജാ വർക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു നൽകിയേക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയമാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. എന്നാൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷണത്തിന് വിധേയമാക്കി ഒരുപാട് മഹാന്മാരായ, സ്വാലിഹീങ്ങളായ, സജ്ജനങ്ങളായ മനുഷ്യന്മാരുണ്ട്. പ്രവാചകന്മാരെ ഒരുക്കി അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷണത്തിന് വിധേയമാക്കിയപ്പോഴും പ്രവാചകന്മാരൊന്നും 124,000 വരുന്ന അമ്പിയാക്കളൊന്നും അള്ളാഹുവിനോട് പരാതി പറഞ്ഞിട്ടില്ല, അവർക്ക് വിഷമം ഉണ്ടായിട്ടില്ല, അവർക്ക് സങ്കടം ഉണ്ടായിട്ടില്ല. ഇവിടെയാണ് നാമും നമ്മളും ആ പ്രവാചകന്മാരും തമ്മിലുള്ള ആ ഒരു അന്തരം നാം മനസ്സിലാക്കേണ്ടത്. നമുക്കൊക്കെ ഒരു ചെറിയ തലവേദന വരുമ്പോൾ, ചെറിയൊരു ജലദോഷം വരുമ്പോൾ, നമ്മുടെ ഏതെങ്കിലും ഒരു അവയവത്തിന് ചെറിയ വേദന വരുമ്പോൾ നമുക്ക് പ്രയാസപ്പെടാറുണ്ട്, ദുഃഖിതരാകാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ ഭാണ്ഡങ്ങൾ സൃഷ്ടികളുടെ, മറ്റു സൃഷ്ടികളുടെ മുന്നിലേക്ക് നാം ഇറക്കി വെക്കാറുണ്ട്. അള്ളാഹുവിലേക്ക് പറയേണ്ടതിന് പകരം അള്ളാഹുവിലേക്ക് നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും തവക്കിലാക്കുന്നതിന് പകരം നാം വഴിയിലൂടെ നടന്നു പോകുന്ന ഏതെങ്കിലും ഒരു സൃഷ്ടിന്റെ മുമ്പിലേക്ക് അവൻ സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അവൻ എന്റെ വിശേഷം എന്താന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ ദുഃഖം, നമ്മുടെ പ്രയാസങ്ങളും, നമ്മുടെ രോഗങ്ങളും എല്ലാം അവനിലേക്ക് തുറന്നു വെക്കുകയാണ് നാം ചെയ്യുക. മാത്രമല്ല മഹാനായ യാക്കൂബ് നബി അലൈഹി
അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കുകയാണ്. യഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനാണല്ലോ സുന്ദരനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കിണറ്റിൽ തള്ളിയപ്പോൾ തന്റെ മറ്റ് സഹോദരന്മാർ കിണറ്റിൽ കൊണ്ട് വലിച്ചെറിയുകയും ചെയ്തപ്പോൾ യഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, എനിക്കറിയാം എന്റെ പൊന്നുമോൻ നിങ്ങൾ കൊലക്ക് കൊടുത്തതാണെന്ന് എനിക്കറിയാം. എന്റെ പൊന്നുമോൻ നിങ്ങൾ കൊണ്ടുപോയി കിണറ്റിൽ വലിച്ചെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് എനിക്കറിയാം. അങ്ങനെ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോവുകയാണ്. മഹാനായ യഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല, തന്റെ പ്രയാസങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല. കരഞ്ഞ് കരഞ്ഞ് ബഹുമാനപ്പെട്ട യഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാഴ്ച പോലെ നഷ്ടപ്പെട്ടു പോയി. കരഞ്ഞ് കരഞ്ഞ് അവിടുത്തെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോയി. പക്ഷേ എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, എനിക്കതിൽ പ്രയാസമോ ദുഃഖമോ വിഷമമോ ആദിയോ വ്യാധിയോ ഒന്നുമില്ല. എന്റെ എല്ലാ ദുഃഖവും ഞാൻ ഇറക്കി വെക്കുന്നത് അല്ലാഹുവിന്റെ മുന്നിലാണ്. എന്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ആദികളും വിധകളും ക്ഷതകളും എല്ലാം അല്ലാഹുവിന്റെ മുന്നിലാണ് ഞാൻ ഇറക്കി വെക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വിഷമമില്ല, എനിക്ക് പ്രയാസമില്ല എന്ന് പറയുകയാണ് ബഹുമാനപ്പെട്ട യഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. അതിനുശേഷം വന്ന ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിച്ചിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട്. ബനു ഇസ്രായേൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടപ്പോൾ മൂസാ നബിയോട് പരാതി പറയുകയാണ്. അവർ വന്നിട്ട് മൂസാ നബിയോട് പറഞ്ഞു, മൂസ ഞങ്ങളുടെ സമൂഹത്തിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, ആ കൊലയാളെ ഞങ്ങൾ കണ്ടെത്തി തരണമെന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങളൊരു പശുവിനറുത്താൽ നിങ്ങൾക്ക് ഒരു പശുവിനറുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊലയാളിയെ കണ്ടെത്താമെന്ന് പറഞ്ഞപ്പോൾ അവർ മൂസാ നബി പരീക്ഷിക്കുകയാണ് ചെയ്തത്. അവർ ചോദിക്കുകയാണ്, എങ്ങനത്തെ പശുവിനെ ആണാക്കേണ്ടത്, എങ്ങനെ ഏത് നിറത്തിലുള്ള പശുവിനെയാണ്, എത്ര വയസ്സുള്ള പശുവിനെയാണ് ഇറക്കേണ്ടതെന്ന് ഇങ്ങനത്തെ ഒരുപാട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവർ മൂസാ നബി പരീക്ഷിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല പ്രവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുമായി സംസാരിക്കാൻ 70 ആളുകളെ തിരഞ്ഞെടുത്തു കൊണ്ടുപോകുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുമായി സംസാരിക്കാൻ വേണ്ടി 70 ആളുകൾ തിരഞ്ഞെടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് ആ സ്ഥലത്തെത്തിയപ്പോൾ അവർ പറയുകയാണ്, അല്ലാഹുവിനെ നേരിട്ട് കണ്ടാൽ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ, അല്ലാഹുവിനെ നേരിട്ട് ഞങ്ങളെ കണ്ടുകൊണ്ട് കണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരുപാട് ധിക്കാരത്തിന്റെ സ്വരങ്ങൾ ഉയർത്തിയവരാണ് മൂസാ നബിയുടെ ജനത. മറ്റൊരിക്കൽ ബനു ഇസ്രായേലിനോട് മൂസാ നബി പറയുകയാണ്, വരൂ നമുക്ക് യുദ്ധം ചെയ്ത് നമ്മുടെ നാട് തിരിച്ചു പിടിക്കാം, നമുക്ക് യുദ്ധം ചെയ്തുകൊണ്ട് നമ്മുടെ നാട് നമുക്ക് തിരിച്ചു പിടിക്കാം എന്ന് പറഞ്ഞപ്പോ അവരെപ്പോഴും പരീക്ഷിക്കുകയാണ്, മൂസാനിയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു, ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ ഇവിടെ വിശ്രമിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ പരീക്ഷിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗനീമത്ത് സ്വത്ത് വീതിച്ചപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗനീമത്ത് സ്വത്ത് വീതിക്കുകയാണ്. ആ വീതിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറയുകയാണ്, നബിയെ ഇതൊരിക്കലും നീതിയല്ല, ഇത് അനീതിയാണ്, ഇത് ശരിയായിട്ടില്ല. ആ സമയത്ത് പ്രവാചകന്റെ മുഖമങ്ക ഫഹ്മറ വജൂഹു, നബി തങ്ങളുടെ മുഖം ചുവന്നു. ഫഹ്മറ വജൂഹു, നബി തങ്ങളുടെ മുഖം ചുവന്നു. നബി തങ്ങളുടെ മുഖം ചുവന്നു. റഹിമല്ലാഹു അഖി മൂസ. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ സഹോദരനായ മൂസ നബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. റഹിമല്ലാഹു അഖി മൂസ, എന്റെ സഹോദരനായ എനിക്ക് ഉമ്മ കഴിഞ്ഞു പോയ മൂസ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ എന്തിനാണ് അങ്ങനെ ദുആ ചെയ്തത്? ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലഖദ് ഊദിയ അക്സറ മിമ്മ ഊദിയത ഫസ്ബുറ, ഞാൻ അനുഭവിച്ചതിനേക്കാൾ എത്രയോ വലിയ മാനസിക പീഡനങ്ങളാണ് മൂസ നബി അനുഭവിച്ചത്, ഞാൻ അനുഭവിച്ച എത്രയോ വലിയ മാനസിക പീഡനങ്ങളാണ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അനുഭവിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്
ചില മാസങ്ങളെയാണ്. എന്നിട്ട് പോലും പ്രവാചകൻ പറഞ്ഞത് മൂസാ നബിക്ക് അല്ലാഹു എന്നെക്കാൾ മൂസാ നബിയാണ് അല്ലാഹു പരീക്ഷിച്ചത്. അതുകൊണ്ട് മൂസാ നബിക്ക് നീ റഹ്മത്ത് ചെയ്യണമേ തമ്പുരാനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ഈ വിഷയം വളരെ വിശാലമാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇനി അതിന്റെ ബാക്കി ഭാഗം പിന്നീട് ആകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ, അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും നമുക്ക് വരുമ്പോൾ ഞാൻ ആരുടെ മുന്നിൽ നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും നിറക്കി വെക്കാതെ അത് അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം പറയുക. ഈ പ്രവാചകന്മാർക്ക് ലഭിച്ച, പ്രവാചകന്മാർക്ക് കൊടുത്ത പരീക്ഷണങ്ങളൊക്കെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് വരുന്ന രോഗങ്ങളോ നമുക്ക് വരുന്ന ചെറിയ തലവേദനയോ അല്ലെങ്കിൽ രോഗങ്ങളോ ഒന്നുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് പരിഹരിക്കും. അള്ളാഹ് നമുക്ക് പരിഹാരം കാണിച്ചു തരും. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറ്റി തരുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്തിൽ നമ്മുടെ സഹോദരന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം, പ്രത്യേകിച്ച് റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ സലാമത്തിലാക്കട്ടെ. ശത്രുക്കൾ അള്ളാഹു സുബ്ഹാനഹു വതആല പരാജയപ്പെടുത്തട്ടെ. അള്ളാഹുവേ അച്ഛവനെ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും നീ മാറ്റിത്തരണേ അള്ളാഹ്. ഇവിടെ പറഞ്ഞതും കേട്ടതുമല്ല നീ സ്മാനിയാമയെ സ്വീകരിക്കണം തമ്പുരാനെ. എല്ലാവരും ദുആ ചെയ്യുക. നവസിയത്തോടു കൂടി ഇതിന്റെ ബാക്കി ഭാഗം പിന്നീട് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. വാഹബദാനാണ്.